നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ ഇന്ന് PSG നാന്റസുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 9:30 PSGയുടെ മൈതാനമായ പാക് ഡി പ്രിൻസസിൽ വെച്ചിട്ടാണ് ഈ കളി നടക്കുന്നത്. ഈ മത്സരത്തിന് PSGയുടെ അർജന്റീൻ സൂപ്പർ താരം ലയണൽ മെസ്സിയെ ആദ്യ ഇലവനിൽ ഇറക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ടായി കളിക്കളത്തിലേക്ക് വിട്ടാലും മതി എന്ന രൂപത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നു ഫ്രഞ്ച് ഫുട്ബോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള റൈമണ്ട് ഡൊമനേഷ്. അദ്ദേഹം നമുക്കറിയാം ഫ്രാൻസിന്റെ പരിശീലകനായിരുന്നു, നാന്റസിന്റെ മുൻ പരിശീലകനായിരുന്നു, PSGയുടെ മുൻ താരം കൂടിയായിരുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നത് ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് സമയമൊന്നും കളിക്കേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് ആൻ അവർ സമയം കൊണ്ടൊക്കെ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യാൻ കെൽപ്പുള്ള കളിക്കാരനാണ് ലയണൽ മെസ്സി. കളിയുടെ അവസാനത്തിൽ അത്യാവശ്യമെങ്കിൽ അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വിടുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും അദ്ദേഹം മികച്ച കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ UEFA ചാമ്പ്യൻസ് ലീഗിലെ മത്സരത്തിന് അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ലയണൽ മെസ്സിയെ പോലെയുള്ള ഒരു താരത്തിന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മത്സരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം വരുന്നത് ലയണൽ മെസ്സി ശാരീരികമായിട്ട് അത്ര മികച്ച രൂപത്തിലല്ല എന്ന തോന്നലിൽ നിന്നാണ്. PSGക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ കളിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം ചേരുകയും ഉറുഗ്വായ്ക്കെതിരെയുള്ള മത്സരത്തിൽ കുറച്ച് സമയം മാത്രം കളിക്കുകയും ചെയ്തു. അതേസമയം ബ്രസീലിനെതിരെ അദ്ദേഹം പൂർണ്ണ സമയവും കളിച്ചിരുന്നു. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തെ മുഴുവൻ സമയവും മൗറിസിയോ പൊച്ചറ്റിനോ കളിപ്പിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം അടുത്ത മിഡ് വീക്കിൽ വരാനുണ്ട്, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരം. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.